നമസ്കാരം. രണ്ട് തവണ ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയയാളാണ് നിതീഷ് കുമാർ. ബീഹാറിൽ മന്ത്രിസഭ പുരോഗമിക്കുമ്പോഴാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് പോലും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകി ബീഹാറിൽ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ സംഭവമുണ്ടാകുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന പുലരുന്നത് ഇത് കണ്ട് ഭയപ്പെട്ട നിതീഷ് കുമാർ, അതായത് ഒരു എം എൽ എ ബീഹാറിൻ്റെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരു എം എൽ എ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകാനൊരുങ്ങുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ തൻ്റെ പാർട്ടിയെ നെടുകെ പിളർത്താനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്ന് ഭയപ്പെട്ട് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിനും ആർ ജെ ഡിയോടും ഒപ്പം പോയ ഒരാളാണ് നിതീഷ് കുമാർ. പക്ഷേ ആ നിതീഷ് കുമാറിൻ്റെ അന്നത്തെ ചെയ്തിക്ക് വലിയൊരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണെന്ന് ബി ജെ പി. അത് ബീഹാറിലല്ല എന്ന് മാത്രം, മണിപ്പൂരിൽ നിന്ന് ജനതാദൾ യുണൈറ്റഡിൻ്റെ 5 എം എൽ എമാർ ഇന്ന് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. ആകെ ജനതാദൾ യുണൈറ്റഡിന് 7 എം എൽ എമാരാണ് മണിപ്പൂരിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേരും ബി ജെ പിയിലേക്ക് ചേർന്നതായി നിയമസഭാ സെക്രട്ടറി ഇന്ന് അറിയിച്ചിരിക്കുന്നു ഔദ്യോഗികമായി. കൂറുമാറ്റൽ നിരോധന നിയമം ബാധകമാകുന്നില്ല, കാരണം ഭൂരിപക്ഷം എം എൽ എമാരും ഈ ബി ജെ പിയിലേക്ക് കൂറുമാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് അയോഗ്യതയുടെ പ്രശ്നം വരുന്നില്ല. മണിപ്പൂർ നമുക്കറിയാം, 60 അംഗ നിയമസഭയിൽ 32 അംഗങ്ങളോടുകൂടി ബി ജെ പി സുദൃഢമായ സുശക്തമായ ഒരു ഭരണം അവിടെ കാഴ്ചവയ്ക്കുകയാണ്. ബി ജെ പി സർക്കാരിന് എം എൽ എമാരെ പണം കൊടുത്തു വാങ്ങി എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ബി ജെ പി സർക്കാരിന് അവിടെ വലിയ പ്രതിസന്ധിയൊന്നുമില്ല. കേവല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ബി ജെ പി അവിടെ ഭരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട് മണിപ്പൂരിൽ. മറ്റ് ഘടകകക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഏതാണ്ട് 32 സീറ്റോടുകൂടി ഭരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ 5 പേർ കൂടി ബി ജെ പി പാളയത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ 37 ആയും സർക്കാരിൻ്റെ, അതായത് മുന്നണി സർക്കാരിൻ്റെ അംഗസംഖ്യ 55 ആയും ഉയരുന്നു എന്നുള്ളതാണ് മണിപ്പൂരിലെ രാഷ്ട്രീയ പ്രാധാന്യം. അതുമാത്രമല്ല, 7 അംഗങ്ങളായി മണിപ്പൂരിലെ പ്രതിപക്ഷം ചുരുങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. തീർച്ചയായും ജനതാദൾ യുണൈറ്റ് എന്ന പാർട്ടിക്ക് മുഖത്തടിയേറ്റ, നിതീഷ് കുമാറിന് മുഖത്തേറ്റ ഒരു വലിയ അടി തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ 5 എം എൽ എമാർ കൂറുമാറി ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിൽ ജനതാദൾ യുണൈറ്റ് പോലുള്ള, കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കളുടെയും എം എൽ എമാരുടെയും ഒഴുക്കാണ്. ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് പോലും 2020 ഇതേപോലെ 5 എം എൽ എമാർ അരുണാചൽ പ്രദേശത്ത് നിന്നും ഇത്തരത്തിൽ കൂറുമാറിയിരുന്നു. പക്ഷേ എന്തായാലും ഈ ബീഹാറിൽ നടന്ന രാഷ്ട്രീയ നാടകം, ബീഹാറിൽ ബി ജെ പിയെ വഞ്ചിച്ച ശേഷം പ്രതിപക്ഷ കക്ഷികളോടൊപ്പം പോയി ബദൽ സർക്കാർ ഉണ്ടാക്കിയ നിതീഷ് കുമാറിനെ ഏൽക്കുന്ന, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് നൽകുന്ന ഒരു ഉഗ്രൻ തിരിച്ചടിയാണ് ഇപ്പോൾ മണിപ്പൂരിൽ ജനതാദൾ യുണൈറ്റഡിന് ലഭിച്ചിരിക്കുന്നത്. 7 അംഗങ്ങൾ, ഏതാണ്ട് 38 സീറ്റുകൾ മത്സരിച്ച ശേഷമാണ് ജനതാദളിന് 7 സീറ്റുകൾ മണിപ്പൂരിൽ ലഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ 5 സീറ്റുകൾ ഇപ്പോൾ 5 എം എൽ എമാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ ബി ജെ പി സർക്കാർ കൂടുതൽ ശക്തമാകുന്നു, പ്രതിപക്ഷം 7 ലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് രാഷ്ട്രീയ കാലാവസ്ഥ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.